ഇന്നലെ തങ്ങളുടെ ആദ്യ ഐ പി എൽ മത്സരത്തിന് ഇറങ്ങിയ മുംബൈ ഇന്ത്യൻസ് ഒരു സർപ്രൈസ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഡൽഹി ക്യാപിറ്റൽസിനെതിരെ മുംബൈക്ക് വേണ്ടി ആദ്യ പന്തറിയാനെത്തിയത് ഒരു 17-കാരൻ പയ്യനാണ്. കശ്മീരി താരം റാസിഖ് സലാമാണ് ഗ്ലാമർ ലീഗിൽ മുംബൈ പരിചയപ്പെടുത്തിയ ഏറ്റവും പുതിയ താരം. സ്പിന്നർ പർവേസ് റസൂലിന് ശേഷം ഐ പി എൽ വേദിയിലെത്തുന്ന ആദ്യ കശ്മീരി താരമാണ് റാസിഖ്. ഐ പി എൽ കരിയറിലെ ആദ്യ പന്ത് തന്നെ നോബോളായിരുന്നുവെങ്കിലും പ്രതിഭയുടെ മിന്നലാട്ടങ്ങൾ റാസിഖ് പ്രകടിപ്പിച്ചു. മോശമല്ലാത്ത പേസും ഇരുവശത്തേക്കുമുള്ള സ്വിങ്ങും മികച്ച ബൗൺസും കൊണ്ട് റാസിഖ് പലപ്പോഴും ബാറ്റ്സ്മാന്മാർക്ക് വെല്ലുവിളി ഉയർത്തി. 2 ലോ ബോളുകൾ എറിഞ്ഞത് മാത്രമായിരുന്നു ഇന്നലെ റാസിഖിൻ്റെ പിഴവ്. ഐ പി എൽ പോലെ ഒരു പ്ലാറ്റ്ഫോമിൽ സമ്മർദ്ദമുണ്ടാവുന്നത് സ്വാഭാവികമായതുകൊണ്ട് തന്നെ ആ നോ ബോളുകൾ മാപ്പ് നൽകാവുന്നതാണ്. കർഫ്യൂകൾ കൊണ്ടും പവർ കട്ടുകൾ കൊണ്ടും ജീവിതം ദുസ്സഹമായ തെക്കൻ കാശ്മീരിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നാണ് റാസിഖിൻ്റെ വരവ്. ജമ്മുകാശ്മീർ ക്യാപ്റ്റൻ കം മെൻഡറായ ഇർഫാൻ പത്താനാണ് ഒരു ടാലൻ്റ് ഹണ്ടിൽ വെച്ച് റാസിഖിനെ ആദ്യമായി ശ്രദ്ധിക്കുന്നത്. പത്താൻ്റെ കണ്ടെത്തൽ ശരിവെച്ച് കഴിഞ്ഞ അണ്ടർ 19 കുച്ചുബേഹാ ട്രോഫിയിൽ 5 കളികളിൽ നിന്നായി റാസിഖ് 19 വിക്കറ്റുകൾ പിഴുതു. ഈ പ്രകടനം മുംബൈ ഇന്ത്യൻസിലെ ശ്രദ്ധയിലെത്തിച്ചു. അടിസ്ഥാന വിലയായ 20 ലക്ഷം രൂപയ്ക്ക് റാസിഖിനെ അവർ ലേലത്തിലെടുത്തു. ഐ പി എല്ലിൻ്റെ കഴിഞ്ഞ സീസണുകളിലായി മുംബൈ ഇതുപോലെ സർപ്രൈസ് പാക്കേജുകൾ പരിചയപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലം സ്പിന്നർ മയങ്ക് മർക്കണ്ടേയായിരുന്നു മുംബൈയുടെ പുതിയ പരിചയപ്പെടുത്തൽ. ഇന്ന് ലോകത്തിലെ 1-ാം നമ്പർ ബൗളറായ ജസ്പ്രീത് ബുംറ, പാണ്ഡ്യ സഹോദരങ്ങൾ മയങ്ക് മാർക്കണ്ഡേ എന്നിവരൊക്കെ മുംബൈയുടെ പരിചയപ്പെടുത്തലായിരുന്നു. പലരും രഞ്ജി ട്രോഫി പോലും കളിക്കാതെയാണ് മുംബൈ ജേഴ്സി അണിഞ്ഞത്. മുംബൈ പരിചയപ്പെടുത്തിയ എല്ലാവരും ഇന്ത്യൻ ടീമിൽ കയറി എന്നതുകൊണ്ട് തന്നെ അവരുടെ കണ്ടെത്തൽ വലിയ വിജയമാണ്. റാസിഖിൻ്റെ കാര്യത്തിലും ഇത് ആവർത്തിക്കുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. സ്പോർട്സ് ഡെസ്ക്, Big 14.